കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിധന്യമായ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും വീണ്ടും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് ഏഴാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യഭാഗത്തു നിന്നാണ് ചില ആത്മീയ പാഠങ്ങൾ നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏഴാം സങ്കീർത്തനം ദൈവത്തിൻ്റെ ദാസനായിരുന്ന ദാവീദ് ബെന്യാമീനായ കൂശ് നിമിത്തം വളരെ പ്രയാസത്തിലായ ഒരു സമയത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. ബെന്യാമീനായ കൂശ് എന്ന് പറയുന്നത് ദാവീദിന്റെ പ്രതിയോഗിയായിരുന്ന ഇസ്രായേൽ രാജാവ് ശൗലിന്റെ ഒരു ചാരനായിരുന്നു. ഈ കൂശിനെ ഒരു ചാരനായിട്ട് ദാവീദിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചത് ശൗലിന്റെ ആളുകളാണ്. ഈ ആ അനുഭവം ഒരു വല്ലാത്ത വിഷമഘട്ടത്തിലേക്ക് ദാവീദിനെ കൊണ്ട് എത്തിച്ചു. അങ്ങനെ എത്തിച്ചായ സമയത്ത് 1 ശാമുവേൽ 24 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് നാം വായിക്കുന്നത് ദാവീദ് വന്നകപ്പെട്ടതായ സമയത്ത് അവൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായി. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ദാവീദ് വല്ലാതെ ഭാരപ്പെട്ട ഒരു സമയമായിട്ടാണ് നമുക്ക് ഈ സമയത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ദാവീദ് വളരെ പ്രയാസമായി, വലിയ പ്രതിസന്ധിയായി. പ്രതിസന്ധിയായപ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്നതായി നമ്മൾ വായിക്കുന്നു. 1 വാക്യം അവൻ പറയുകയാണ്, എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദ് നമുക്ക് നല്ല ഒരു സാധന പാഠമാണ്, ദൃഷ്ടാന്തമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ രൂക്ഷമാകുന്ന സമയത്ത്, പരിശോധനകൾ വളരെ കഠിനമാകുന്ന സമയത്ത്, ശത്രു നമുക്ക് നേരെ പ്രബലനാകുന്ന സമയത്ത് നമുക്ക് ഓടിച്ചെല്ലുവാൻ മറവിടമായിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശുവാണ്. 121 സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലും സങ്കടങ്ങളിലും ദൈവത്തിങ്കിലേക്ക് ഓടിച്ചെന്ന് കർത്താവിനോട് നമ്മുടെ സങ്കടം പറയാൻ നമുക്കൊരവസരം ഉണ്ടാകുന്നത് ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ അങ്ങനെയുള്ള പ്രശ്നമുണ്ടായിട്ടുണ്ടോ? അപ്പോഴെല്ലാം ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ശത്രുക്കൾ അവനെ വേട്ടയാടുവാൻ അവനെ പിന്തുടരുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ആദ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കണം. അതായത് പ്രതിസന്ധി ശത്രു നമ്മെ വേട്ടയാടാൻ ശ്രമിക്കുകയും പ്രതികൂല സാഹചര്യങ്ങൾ നമുക്കെതിരെ രൂക്ഷമായി പ്രബലപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3 വാക്യം, എൻ്റെ ദൈവമായ യഹോവേ, ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ എന്താപിയത്? തൻ്റെ ഹൃദയത്തിൽ തന്നോട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു പക്ഷെങ്കിലേ ബെന്യാമീനായ കൂശ് അവന് നേരെ പ്രബലപ്പെട്ടത് അവൻ്റെ ഹൃദയത്തിൻ്റെ അകൃത്യം കൊണ്ടായിരിക്കുമോ എന്ന് ദാവീദ് ചിന്തിച്ചിട്ട് തന്നിലേക്ക് തന്നെ ദാവീദ് തിരിഞ്ഞു നോക്കി. ഇത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ആത്മീയ പാഠം, നമ്മുടെ ജീവിതത്തിൽ ശത്രുതയും എതിർപ്പും വർദ്ധിക്കുന്ന വേളകളിൽ നമ്മൾ എന്ത് ചെയ്യണം? വാസ്തവത്തിൽ ശത്രുവിലേക്ക് നോക്കാതെ ദൈവമേ എന്നോടെന്താണ് ഇങ്ങനെ ഇടപെടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ നമ്മിലേക്ക് തന്നെ, നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ നമുക്ക് നോക്കി, ഞാൻ ഇഫ് ഐ ഹാവ് സിൻഡ് ദെൻ ലെറ്റ് ദി എനിമി പേഴ്സിക്യൂട്ട് മീ. അതായത് ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രു എന്നെ പീഡിപ്പിക്കട്ടെ എന്ന് തന്നെത്താൻ പറയുകയാണ് ദൈവദാസനായ ദാവീദ് ഇവിടെ. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ, അതായത് പോരിൻ്റെയും പോരാട്ടത്തിൻ്റെയും അനുഭവങ്ങൾ, എതിർപ്പിൻ്റെയും ശത്രുതയുടെയും അനുഭവങ്ങൾ, വല്ലാത്ത പകയുടെയും അസൂയയുടെയും മുഖാന്തരമായിട്ടുള്ള എതിർപ്പുകൾ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യണം, വി നീഡ് ടു എക്സാമിൻ അവർ ഓൺ ഹാർട്ട്. നമ്മുടെ സ്വന്തം ഹൃദയത്തെ നമുക്കൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കുവാൻ നാം ഇടയാകണം. അപ്പോൾ അല്ലാതെ ശത്രുവിനെ പരിശോധിക്കാനോ ദൈവ സാഹചര്യത്തെ അനുവദിച്ചെന്ന് പറഞ്ഞ് ദൈവത്തോട് ചോദ്യം ചോദിക്കാനോ തയ്യാറാവാതെ നമ്മുടെ സ്വന്തം ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കുവാൻ കഴിയണം. അപ്പോൾ ദൈവം വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അനുവദിക്കുന്നത്? വെൻ യു ഫൈൻഡ് യുവേഴ്സെൽസ് ഇൻ എ ടൈറ്റ് സ്പോട്ട്, ലുക്ക് ഇൻ ദി മിറർ ആൻഡ് സേ, ഫാദർ, ഈസ് ദർ എനിങ് സംതിങ് ഇൻ മൈ ലൈഫ് യു ആർ ടോക്കിംഗ് ടു മീ അബൌട്ട്. അതായത്
ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ സ്വന്തം മനസ്സാകുന്ന കണ്ണാടിയിലേക്ക് സൂക്ഷ്മമായി നോക്കിയിട്ട് കർത്താവേ ഈ സാഹചര്യങ്ങൾ എനിക്ക് നീ അനുവദിച്ചത് പാസ്വർഡിൽ എന്നോട് അങ്ങേക്ക് എന്തെങ്കിലും പ്രത്യേകമായി അറിയിച്ചു ചെയ്യുവാനായിട്ട് ഉള്ളതുകൊണ്ടാണോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാൻ സാധിക്കണം. അപ്പോൾ ഒരു പക്ഷേ ഞാനും നിങ്ങളും ചോദിക്കുന്നത് ശത്രുവിനെ സംബന്ധിച്ച് അവൻ എന്തുകൊണ്ട് എന്നെ നേരെ ഇങ്ങനെ വരുന്നു, ആ അവന് എന്ത് കിട്ടും എന്ന് ഒരു പക്ഷെങ്കിൽ നാം നമ്മോട് തന്നെ ചോദിച്ചു തരാം, അല്ലെങ്കിൽ നാം ശത്രുവിനെ സംബന്ധിച്ച് ചോദിച്ചു എന്ന് പറയാം. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ ശത്രുക്കളുടെ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടത് ദൈവമാണ്, നമ്മളല്ല. നാം തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം അവൻ പ്രതികാരത്തിനുള്ള ദൈവമാണ്, ഞാൻ പകരം ചെയ്യുമെന്നാണ് ഈ കർത്താവ് പറഞ്ഞത്. അതായത് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും. ശത്രു നമുക്ക് നേരെ പ്രബലപ്പെടുമ്പോൾ, ശത്രുത നമുക്ക് നേരെ ഉയർന്നു വരുമ്പോൾ, നാം വാസ്തവത്തിൽ ശത്രുവിന് എന്ത് വന്ന് ഭവിക്കണം എന്ന് ദൈവത്തെ ഉപദേശിക്കുകയല്ല, മറിച്ച് എന്തുകൊണ്ട് ഈ ശത്രുത എന്നെ നേരെ ഇങ്ങനെ വരുന്നുവെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി നമ്മെ തന്നെ എക്സാമിൻ ചെയ്യണം. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ ദൈവം തന്നെ പറയുന്നത്, ഗോഡ് വിൽ ലുക്ക് ആഫ്റ്റർ ദി കോസ് ഓഫ് ദ എനിമി. ശത്രുവിൻ്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. എന്നാൽ മറ്റുള്ള ആളുകൾ ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ ദുഷ്ടതയ്ക്ക് അതിൻ്റേതായ ഒരു പര്യവസാനമുണ്ട്. ദൈവം ചില സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്. അതായത് നമ്മെ ചവിട്ടി മെതിക്കുവാനും നമുക്ക് വിരോധമായി ചിന്തിക്കുവാനും നമുക്ക് വിരോധമായി പ്രവർത്തിക്കാനും ഒക്കെയായി ഒരുപറ്റം ആളുകൾ എല്ലായ്പ്പോഴും തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞ് നമുക്ക് വിരോധമായി നിൽക്കുന്ന ഒരു കാഴ്ച പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഏത് ജീവിത സാഹചര്യങ്ങളിലും, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും ഇത് പലപ്പോഴും എനിക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. ഒരുപറ്റം ആളുകൾ കാരണം കൂടാതെ നിരന്തരമായി ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ജീവിത സാഹചര്യം. എന്നാൽ ആ സാഹചര്യങ്ങളെ ദൈവം അനുവദിക്കുന്നത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിന് ഇത് വന്ന് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്നു എന്ന് ഒന്ന് സ്റ്റഡി ചെയ്യാനുള്ള ഒരവസരമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ സൂക്ഷ്മമായി ശോധന ചെയ്യുവാനുള്ള ഒരു സമയമായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒമ്പതാം വാക്യം നോക്കി, ഒമ്പതാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തര ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്. അതായത് നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നന്നായി മനസ്സിലാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ശത്രുവിൻ്റെ ശത്രുതയ്ക്ക് ഒരവസാനം ദൈവം വയ്ക്കും. അത് എപ്പോഴാണെന്ന് നമുക്കറിയാൻ വയ്യ. ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. നാം വായിക്കുന്നത്, When God tests you and me, He is showing your own heart. അപ്പോൾ ശത്രു നമ്മളെ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ശത്രു നമ്മെ പീഡിപ്പിക്കുമ്പോൾ, ദൈവം നമ്മോട് പറയുന്നത് that this is an opportunity to look into your own heart. നിന്റെ സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കി നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ ശരിയായി മനസ്സിലാക്കുവാൻ ദൈവം നിനക്ക് തരുന്ന ഒരു സമയമാണ് ഇത് എന്ന് ദൈവം ദാവീദിനോട് പറയുകയായിരുന്നു. ബെന്യാമീനായ കൂശ് അവനെ അകാരണമായി പീഡിപ്പിക്കുകയും ശൗലിൻ്റെ ചാരനായി അവൻ്റെ സമീപെ വരികയും ചെയ്യുന്ന സമയത്ത് ഒരു വല്ലാത്ത സിറ്റുവേഷനിലായിപ്പോയി ദൈവദാസനാകുന്ന ദാവീദ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹൃദയത്തിൽ കളങ്കമില്ലാത്ത ആളുകളും നിർമ്മലന്മാരും നീതിബോധമുള്ളവരും സത്യം സത്യമായി കൈകാര്യം ചെയ്യുന്ന ആൾക്കുമാണ് എതിരെയാണ് ശത്രു എല്ലായ്പ്പോഴും ദോഷവും ദുഷ്പ്രവൃത്തിയും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പരിധിക്കപ്പുറം പ്രതികരിക്കത്തില്ലെന്ന് ശത്രുവിനറിയുക. ആത്മീയ ലോകത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, നാം ദൈവസന്നിധിയിൽ പ്രയോജനപരമായ നിലയിൽ ഉപയോഗപ്പെടുന്നെങ്കിൽ, അപ്പോൾ നമ്മുടെ ശുശ്രൂഷയെ അലങ്കോലപ്പെടുത്തുവാൻ പിശാച് ചില ആളുകൾക്കൂടെ വ്യാപരിച്ചിട്ട് നമുക്ക് വിരോധമായ പ്രവൃത്തിയുമായി രംഗത്ത് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രദ്ധ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിൽ നിന്നും പഠനത്തിൽ നിന്നും തിരിച്ച് പ്രതിയോഗിയോട് മറുപടി പറയാനായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ സാത്താൻ അറിയാം, ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ടു സ്റ്റോപ്പ് ഹിസ് സർവീസ്. അതായത് നമ്മുടെ ശുശ്രൂഷകളെ അവസാനിപ്പിക്കാൻ ഉള്ള ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട്
നാം അതിനോട് പ്രതികരിക്കാൻ പോകുന്തോറും ഈ പ്രതിയോഗികൾ നമുക്കെതിരെ അവരുടെ പ്രതിരോധം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് നിന്റെ ഭാരം യഹോവയുടെ മേൽ ഭരമേൽപ്പിക്കുക, അവൻ നിന്നെ കരുതിക്കൊള്ളും എന്ന് ദൈവവചനം വായി പറയുന്ന പോലെ നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രതിയോഗികളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ച കർത്താവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തെ ശരണപ്പെടുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കോട്ടയും അഭയസ്ഥാനവും സങ്കേതവും ആശ്വാസവും നമ്മുടെ ബലവും ധൈര്യവും നമ്മുടെ വിജയവും നമ്മുടെ കർത്താവ് തന്നെ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഹൃദയത്തിൻ്റെ സവിശേഷത ഇരമ്യാവ് 17:9 നാം വായിക്കുന്നുണ്ട്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമേറിയതും മരണകരമായ വിഷം നിറഞ്ഞതും ആകുന്നു, അതാരാഞ്ഞ് അറിയുന്നവൻ ആർ എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഏത് മനുഷ്യൻ്റെയും ഹൃദയം അത്യഗാധമാണ്, അതിൻ്റെ ആലോചനകൾ വളരെ വിശാലമാണ്, അതൊരു പക്ഷെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെയും നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നമ്മുടെ ഹൃദയത്തിൻ്റെ ദൈവസ്ഥാനുള്ള അവസ്ഥയെയും സൂക്ഷ്മമായി ഒന്ന് വിശകലനം ചെയ്യുവാൻ ഒന്ന് നിരീക്ഷണം ചെയ്യുവാൻ ദൈവം നമുക്ക് തരുന്ന അത്യപൂർവമായിരിക്കുന്ന അവസരങ്ങളാണ് ജീവിതത്തിലെ അകാരണമായ മാനസിക പീഡകൾ എന്ന് ഈ ദാവീദിൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. അനേക ദൃഷ്ടാന്തങ്ങൾ തിരുവെഴുത്തിൽ ഈ പറഞ്ഞ കാര്യത്തിലൂടെ ഉണ്ട്. അതായത് ദൈവം നിർമ്മലന്മാരായ ആളുകൾക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കുകയും അവരുടെ മനോപീഡകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ മനോപീഡകൾ വർദ്ധിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ വളരെ മനോപീഡ വർദ്ധിച്ച വ്യക്തിയായിരുന്നു ദാവീദ്. എങ്കിലും ദൈവം വിശ്വസ്തനായിരുന്നു. ദൈവം ദാവീദിൻ്റെ പ്രശ്നങ്ങൾ യഥാർത്ഥമായി എന്താണെന്ന് ഒന്ന് എത്തി നോക്കുവാൻ അവനെ തന്നെ അനുവദിക്കുകയും അപ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നത് അവൻ്റെ ശത്രുക്കളുടെ അവസാനം ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. നമ്മെ അകാരണമായി ഉപദ്രവിക്കുന്ന ശത്രുക്കൾക്ക് ഒരന്ത്യം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. അതാണോ ഈ 7-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്. അതായത് യഹോവ ശത്രുക്കളുടെ ശത്രുതയ്ക്ക് ദുഷ്ടൻ്റെ ദുഷ്ടതയ്ക്ക് ഒരറുതി വരുത്തിയിരിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ കൃത്യമായി വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാനും എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഹൃദയരഹസ്യങ്ങളെയും സ്വർഗത്തിലെ ദൈവം നന്നായി വീക്ഷിച്ച് മനസ്സിലാക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ ശത്രുക്കളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോഡ് വിൽ ലുക്ക് ആഫ്റ്റർ ദം, ദൈവം അവരുടെ കാര്യം നോക്കിക്കോളും. നമ്മെ ദാവീദിനെ സംബന്ധിച്ച് അവരുടെ സ്വന്തം ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള വേദിയായി അവസരമായി ദൈവം ഈ പരിശോധനയെ അവൻ അനുവദിച്ചു എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില പരിശോധനകൾ, എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ നേരെ ശത്രു പ്രബലപ്പെടുവാൻ ദൈവം ഇടയാക്കി എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നതിനേക്കാൾ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് നോക്കി, വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വല്ല അകൃത്യവും ഉണ്ടോ, വല്ല പാപവും ഉണ്ടോ, ദൈവം നമ്മെ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണോ ഇത് എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാനുള്ള ഒരവസരമായിട്ട് അതിരിക്കുന്നു എന്നൊരുവിധത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, ദാവീദിനെതിരെ ബെന്യാമീനായ കൂശ് ശൗലിൻ്റെ ഒരു ചാരനായി ഒരു രഹസ്യാന്വേഷകനായി അവനെ സമീപിച്ച് അവനെ വിഷമവൃത്തത്തിലാക്കി കഴിഞ്ഞപ്പോൾ വളരെ മാനസികമായ തകർച്ചയിലാണ് ദാവീദ് ഈ 7-ാം സങ്കീർത്തനം എഴുതുന്നത്. എങ്കിലും അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് ആശ്വസിക്കുന്നത് സ്വർഗത്തിലെ ദൈവം അവൻ്റെ ദുഷ്ടൻ്റെ ജീവിതത്തിന് ഒരന്ത്യം കുറിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം ദാവീദിനെ അറിയിച്ചു. ദാവീദിനത് അറിയാമായിരുന്നു. നീതിമാൻ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടൻ്റെ ചെങ്കോൾ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല എന്നാണ് ദാവീദിനെ പറഞ്ഞത്. നീതിമാന്മാരായ വിശുദ്ധന്മാർ നീതികേടിലേക്ക് എൻ്റെ കർത്താവേ ഇതെത്രയോ കഠിനമായ ശോധന എന്ന് പറഞ്ഞ് നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി അവർ പ്രവർത്തിക്കാതിരിക്കേണ്ടതിന് ദുഷ്ടൻ്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്, ഏറ്റവും വലിയ 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 ആശ്വാസ വചനമാണ്. കർത്താവ് നമ്മോടാ പറയും, ഇന്ന് രാത്രിയും പറയുകയാണ്, ദുഷ്ടൻ ദി വിക്കറ്റ് ഷാൽ നെവർ എൻ്റർ ഇൻ യുവർ ടെറിട്ടറി, ദുഷ്ടൻ നിന്റെ ടെറിട്ടറിയിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ ദാവീദിൻ്റെ ഈ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിൽ കൂടി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും
നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞ് അടയ്ക്കും. അങ്ങനെ വരുമ്പോൾ ആ സായുധത്തെ അതിജീവിക്കുവാൻ അനിതര സാധാരണമായ ദൈവകൃപ എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. ആ ദൈവകൃപ നാം പ്രാപിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാണ്. ഇവിടെ ദാവീദ് ഈ പ്രതിസന്ധിയിൽ കർത്താവിലേക്ക് ഓടിച്ചെന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സാധനപാഠം എന്ന് പറയുന്നത്, എപ്പോഴെല്ലാം തനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ജീവിത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ദാവീദ് സഹായത്തിനായി രക്ഷയ്ക്കായി താൻ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ സഹായം തേടുകയും ദൈവത്തിലേക്ക് ഓടിയെത്തുകയും ചെയ്തു. അതായത് നമ്മുടെ ദൈവത്തെക്കാൾ നല്ലൊരു സങ്കേതം നമുക്കില്ല. ജീവിത പ്രതിസന്ധികളിൽ നാം തളർന്നു പോകാതെ അല്ലെങ്കിൽ നാം നിരാശപ്പെട്ടു പോകുമ്പോൾ ക്ഷീണിതരം നമുക്ക് തന്നെ തോന്നുമ്പോൾ ഓടിച്ചെന്ന് നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്നൊരു സങ്കേതമാണ് നമുക്കായി പിറക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു. അവിടുത്തെ തിരുമാർവിൽ നമുക്ക് മറയാൻ കഴിയും. അവിടുന്ന് യുഗങ്ങളുടെ പാറയാണ്, നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട യുഗങ്ങളുടെ പാറയാണ്. ആ പാറയുടെ പിളർപ്പിൽ നിശ്ചയമായും എനിക്ക് നിങ്ങൾക്കും നിത്യമായ ആശ്വാസവും സമാധാനവുമുണ്ട് എന്ന് മാത്രമല്ല, അവിടെ ഇരുന്നു കൊണ്ട് ദുഷ്ടന്റെ മേൽ ദൈവം വരുത്തുന്ന ദൈവത്തിൻ്റെ പ്രതികാരം നമുക്ക് നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാനും സാധിക്കും. തിരുവിടുത്തി അങ്ങനെ വായിക്കുന്നതിൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. നീതിമാനെക്കുറിച്ച് പറയുന്ന അവൻ ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവനാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ അവർ വാസ്തവത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അവൻ ശാശ്വതമായ അടിസ്ഥാനമുള്ളതാണ് ഉള്ളവനാണ്. യെശയ്യാവ് പറയുന്നു, യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളത് കൊണ്ട് എന്നേക്കും അവനിൽ ആശ്രയിക്കുക. എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ നമുക്ക് എന്നേക്കും ആശ്രയിക്കുവാൻ പറ്റിയ ശാശ്വതമായ ഒരു പാറയാണ് നമ്മുടെ കർത്താവായ യേശു. പഴയ കാലത്തിൻ്റെ മാതാപിതാക്കളും മറ്റും പാടി ദൈവസനയിൽ കുടുംബ പ്രാർത്ഥനയിൽ പാടി ആശ്വസിച്ചിരുന്ന ഒരു പാട്ടിൻ്റെ വരികൾ എൻ്റെ ഓർമ്മയിൽ വരുന്നു. കാണുന്നു ഞാൻ യാഹിൽ, എനിക്ക് ആശ്രയമായി ഒരു ശാശ്വത പാറ എന്നാണ് ആ പാട്ട് ആരംഭിക്കുന്നത്. കാണുന്നു ഞാൻ യാഹിൽ, എനിക്ക് ആശ്രയമായി ഒരു ശാശ്വത പാറ. എൻ്റെയും നിങ്ങളുടെയും ഈ മരുഭൂമിയിൽ കൂടിയുള്ള ചൂടേറിയ ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രതിയോഗികളും നമുക്കെതിരെ ആഞ്ഞ് അടുക്കുമ്പോൾ നമുക്ക് പോയി ഒളിച്ചിരിക്കുവാൻ നമുക്കായി പിളർക്കപ്പെട്ട ഒരു പാറയുണ്ട്. ആ പാറയിൽ നമുക്ക് ആശ്വാസമുണ്ട്, സമാധാനമുണ്ട്, സംരക്ഷണമുണ്ട്, സുരക്ഷിതത്വമുണ്ട്. സർവോപരി നമ്മുടെ നാളെക്കുറിച്ചുള്ള പ്രത്യാശയും നമുക്കുണ്ട്. ദാവീദിനോട് ചേർന്ന് നമുക്കും എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള പരിശോധനകളുടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി വല്ല അകൃത്യവും നമ്മുടെ ഹൃദയത്തിലുണ്ടോ, ദൈവനെ സന്ദർശിക്കുന്ന സമയമാണോ, കർത്താവിനോട് ചിലത് സംസാരിക്കാൻ ഏർപ്പെടുവാൻ ഉള്ള ജീവിത സാഹചര്യമാണോ ഇത് എന്ന് നമുക്ക് തന്നെ പരിശോധന ചെയ്യാം. ശത്രുവിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടണ്ട. ഗോഡ് വിൽ ലുക്ക് ദം ആഫ്റ്റർ, ദൈവം അവരുടെ കാര്യം നോക്കിക്കൊള്ളും. കർത്താവ് പറഞ്ഞെങ്ങനെയാണ് പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. പ്രതികാരം ദൈവത്തിനുള്ളതാണ്, കർത്താവ് പകരം ചെയ്യും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ദൈവം വിടുവിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ നാമത്തെ ഞാൻ വീണ്ടും ബഹുത്വപ്പെടുന്നു. ഈ ധ്യാന ചിന്തകൾ നമുക്കേവർക്കും അനുഗ്രഹമാക്കി ദൈവം തീർക്കട്ടെ. കർത്താവിൻ്റെ നാമം ബഹുത്വപ്പെടട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.